ലെറ്റ് അസ് സ്റ്റാർട്ട്. നമ്മുടെ എൻലൈറ്റ് അക്കാദമിയിൽ കാഡറ്റ് വിദ്യാർത്ഥികൾക്കുള്ള ക്വിസ് മത്സരത്തിനുള്ള മോക്ക് ടെസ്റ്റിനുള്ള ക്വസ്റ്റ്യനുകളാണ് ചർച്ച ചെയ്യപ്പെടുന്നത്. മാലിഫ് കിതാബുൽ ഉംദ ഫി സിനാഅത്തി ശിഇർ വനഖ്ദി. ഈ ഗ്രന്ഥം ആര് എഴുതിയതാണ്? ഉംദ എന്ന് പറയുന്ന പ്രശസ്തമായ കിതാബ് ആര് എഴുതിയതാണ് എന്നാണ് ചോദ്യം. എല്ലാവർക്കും അറിയത് ആര് എഴുതിയ ഗ്രന്ഥമാണുള്ളത്. ഉംദ അറിയാത്തവർ ആരുമില്ല. ഇബ്നു റഷീഖുൽ ഖൈർവാൻ എഴുതിയ ഗ്രന്ഥമാണ് അൽ ഉംദ എന്ന് പറയുന്നത്. ഓക്കെ, നഖ്ദിലുള്ള ഗ്രന്ഥമാണ്. പ്രത്യേകിച്ച് ഇതിന് പോയിൻ്റ് കൊടുക്കാൻ പറ്റിയൊന്ന് നഖ്ദിലുള്ള ഗ്രന്ഥമാണ് എന്നുള്ളതാണ്. ഓക്കെ, ഇബ്നു റഷീഖുൽ ഖൈർവാനിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം വളരുന്നത് മുഇസ് ഇബ്നു ബാദിസ് എന്ന് പറയുന്നവരുടെ കൊട്ടാരത്തിലാണ്. നാഖിദ് ഖൈർവാനി സാഹിബുൽ ഉംദ എന്ന പേരിലാണ് ഇവർ അറിയപ്പെടുന്നത്. അദ്ദേഹം റയീസ് ദിവാനുൽ ഇൻഷാബിൽ ഖൈർവാൻ അബി ഹസൻ അലിബിൻ അബി ഡിജാൽ എന്ന് പറയുന്ന വ്യക്തിയുമായിട്ട് ബന്ധം സ്ഥാപിക്കുന്നു. ആരെ? അബിൽ ഹസൻ, അബുൽ ഹസൻ, അബുൽ ഹസൻ അലിബിന് അബി ഡിജാൽ എന്ന് പറയുന്ന വ്യക്തിയെ അദ്ദേഹം മദഹ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന് വേണ്ടിയാണ് ഈ ഉംദ എന്ന് പറയുന്ന ഗ്രന്ഥം അദ്ദേഹം എഴുതിയിട്ടുള്ളത്. ഓക്കെ, ഇത് രണ്ട് ജുസ് ആണ്, 90 ബാബുകളാണ്. ഇതിൽ എല്ലാ വസ്തുക്കളും കൊണ്ടുവന്നിട്ടുണ്ട്. ഇല്ലൽ അഹ്ലാഖിയാത്ത്, അഹ്ലാഖ് അദ്ദേഹം കൊണ്ടുവന്നിട്ടില്ല. ഇബ്നു ഖൽദുൻ കിതാബിനെ പറ്റി പറഞ്ഞ ഒരു വാക്ക് പ്രശസ്തമാണ്, ഇന്ന കിതാബൽ ഉംദ ഹുൽ കിതാബുൽ ലദീ ഇൻഫറദ ബിയാദി സുനഅതഹ ഹഖഹ. ഇത് സമർപ്പിച്ചിട്ടുള്ളത് അബുൽ ഹസൻ ബിൻ അബി ഡിജാൽ എന്നിവർക്കാണ് എന്നും കൂടി ഓർത്ത് വെക്കുക. ഓക്കെ, ഇബ്നു റഷീഖുൽ ഖൈർവാനിൻ്റെ പേര് അബുൽ അബ്ബാസ് ഹസൻ ബിൻ റഷീഖുൽ ഖൈർവാനി എന്നുള്ളതാണ്. മുഹമ്മദിയ എന്ന് പറയുന്ന സ്ഥലത്താണ് ജനിക്കുന്നത്. ജസീറയുടെ പടിഞ്ഞാറ് ഭാഗത്ത് മസീല അഥവാ മുഹമ്മദിയ എന്ന സ്ഥലത്താണ് ഇദ്ദേഹം ജനിക്കുന്നത് കൂടി ഓർത്ത് വെക്കുക. അപ്പോൾ അൽ കിതാബുൽ ഉംദ സിനാഅത്തു ശിഇരി വനഖ്ദിഹി എന്ന എഴുതിയതാരാണ്? ഇബ്നു റഷീഖുൽ ഖൈർവാനിയാണ്. ഇസ്മുൽ ഹറക്കത്തു ശിഇരിയ അല്ലത്തി അൻഷഹ അബുഷാദി, അബുഷാദി ഉണ്ടാക്കിയ മദ്രസ് ഹറക്കത്തു ശിഇരിയ ചില പ്രസ്ഥാനങ്ങൾ ഉടലെടുത്ത് വന്നിട്ടുണ്ട്. സാഹിത്യ മേഖലകളിൽ അവരുടെ അറബി സാഹിത്യങ്ങളെ പരിപോഷിക്കാനൊക്കെ ഉദ്ദേശങ്ങൾ വെച്ചിട്ട് ചില പ്രസ്ഥാനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഷീറുൽ ഹുർ പോലെ, മദ്രസത്തു ദിവാന് പോലെ, അതുപോലെ വാക്ക് ഇയ, റംസിയ, റാബിത്തുൽ കലമിയ, ഉസ്ബത്തുൽ ഉന്ദുലുസിയ തുടങ്ങിയ ഒട്ടനവധി മദ്രസകൾ പ്രസ്ഥാനങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ക്ലാസിക്കിയ, ജദീദ, റോമാൻസിയ, അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മുടെ ഈ അപ്പോളോ എന്നുള്ളത്, ജമാഅത്ത് അപ്പോളോ എന്നുള്ളത്. ഇത് മിസ്രിലാണ്, 1933 ഇത് സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളത്. 46 വരെ നീണ്ടുനിന്നിട്ടുണ്ട്. ഇതിൻ്റെ മുഅസ്സിസ് അബു സക്കീം അബുഷാദിയാണ്. ഓക്കെ, റൈസ് അതിൻ്റെ ആദ്യത്തെ റൈസ് അഹമ്മദ് ഷോക്കിയാണ്. പിന്നെ അലിൽ മിത്രാനാണ്. ഇങ്ങനെ ഇതിനൊരു മാഗസിൻ ഇവർക്കുണ്ടായിരുന്നു, 35 വരെ നീണ്ടിരിക്കുന്ന മജ്ജലത്ത് അപ്പോളോ. പിന്നെ അപ്പോളോ എന്ന് പറഞ്ഞ ഒരു റുബുഷീരി മ്യൂസിക്ക എന്ന് പറയുന്ന ഒരു ആലിഹത്തിൻ്റെ ഒരു ദൈവത്തിൻ്റെ പേരും കൂടിയാണ് അപ്പോളോ എന്നുള്ളത്. ഓക്കെ, അങ്ങനെയൊക്കെയാണ്. ഇവരുടെ ആദ്യത്തെ ദീവാൻ ലെവൽ എന്ന് പറഞ്ഞാൽ ഇന്ദാ ഉൽ ഫജർ എന്നുള്ളതാണ്. ഇതിൻ്റെ വ്യക്തികളെന്ന് പറയുന്നത് ഇബ്രാഹിം നാജിം, അബു കാസിം ഷാബി, അലി മഹമ്മൂദ് ദോഹ, അഹമ്മദ് ഷോക്കി, ഖലീൽ മിത്രാൻ, അഹമ്മദ് മുഹറം, ഇവരൊക്കെ അപ്പോളോ പ്രസ്ഥാനത്തിൻ്റെ ആൾക്കാരാണ്. പുതിയ പ്രധാനപ്പെട്ട ഇബ്രാഹിം നാജി, അബു കാസിം ഷാബി, അഹമ്മദ് ഷോക്കി, ഖലീൽ മിത്രാൻ, അഹമ്മദ് മുഹരിം, മുഹറം ഇവരൊക്കെ എന്താണ് ഇതിൻ്റെ വക്താക്കൾ ആണ്. ഇനി നുഫിയ ഷായർ മുഹമ്മദ് സാമി അൽ ബാറൂദി. മുഹമ്മദ് സാമി അൽ ബാറൂദിയെ നാടു കടത്തപ്പെട്ടു. എവിടേക്ക്? ഇല സിലോൺ. എല്ലാവർക്കും അറിയുന്ന ശ്രീലങ്കയിലേക്ക് ബാറൂദി എന്താക്കിയിട്ടുണ്ട്, നാട് കടത്തപ്പെട്ടിട്ടുണ്ട്. എല്ലാവർക്കും അറിയുന്ന ഒരു വ്യക്തിയും കൂടിയാണ് ഇദ്ദേഹം. റബ്ബു സൈഫ് അൽ കലം എന്നാണ് ബാറൂദിയുടെ ലക്കബ് എന്നാണ് റബ്ബു സൈഫ് അൽ കലം എന്നുള്ളതാണ്. പിന്നെ ഇദ്ദേഹം അറിയപ്പെട്ട മുഹമ്മദ് സാമി ബിൻ ഹസൻ ബിൻ ഹുസൈൻ എന്നാണ് ഇദ്ദേഹത്തിൻ്റെ പേര്. റായിദത്ത് മദ്രസത്തുൽ ബഹ്സ് വൽ ഇഹ്യാ, അതേപോലെ റായിദ് ഷീറുൽ അറബി അൽ ഹദീസ്, റായിദ് ഷീറുൽ ക്ലാസിക്കിയ, റായിദ് ഷീറുൽ മുഹാഫിദീൻ എന്ന പേരിലൊക്കെ ഇദ്ദേഹം അറിയപ്പെടുന്നുണ്ട് എന്നും കൂടെ നിങ്ങൾ ഓർക്കുക. ഇദ്ദേഹം ഒരുപാട് ഹർബുകളി, ഹർബു റോസിയ, ഹർബുൽ ഉസ്മാനിയ ഇതിലൊക്കെ പങ്കെടുക്കുകയും ചെയ്ത വ്യക്തിയും കൂടിയാണ്. പിന്നെ ഇദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങൾ നസറാണ്, മുഖ്താറാത്തുൽ നസറാണ്, കൈദുൽ അവാബിദ്, പിന്നെ അതുപോലെ മുഖ്താറാത്തുൽ ബാറൂദി ഉണ്ട്, അതുപോലെ ദിവാനുണ്ട് ബാറൂദിയുടേത്, പിന്നെ കസായിദുൽ അസ്ലിയ ഉണ്ട്, മഹാറത്തു ഷിബിർ ഉണ്ട്, അസാലത്തുൽ ജസീറ ഉണ്ട്, ലൈല ഹൽവാൻ ഉണ്ട്, ഉൻഷൂദത്തുൽ ഔദയുണ്ട്. ഓക്കെ, ഉൻഷൂദത്തുൽ ബസാത്ത് ആരുടേതാണ്? യഹ്യ ഹക്കീൻ്റെതാണ്. ഉൻഷൂദത്തുൽ ഔദയാണ് നമ്മുടെ ഇദ്ദേഹത്തിൻ്റെത്, നമ്മുടെ ബാറൂദിയുടേതാണ് ഉൻഷൂദത്തുൽ ഔദ എന്നും കൂടി ഓർത്ത് വെക്കുക. ഏതായാലും അടുത്ത ദിവസത്തിലേക്ക് നോക്കുന്നു. ലുക്കിബ ജാഹിൽ ബിസ്മില്ലാഹ്. ജാഹിൽ എന്ന നിലക്ക് വരാനുള്ള കാരണം അദ്ദേഹത്തിൻ്റെ കണ്ണനിക്കുള്ള ആ ജുഹൂദ് കൊണ്ടാണ്. അദ്ദേഹത്തിന് കോങ്കണ്ണനായിരുന്നു, ഒരു ആ ഒരു കണ്ണിൻ്റെ ഒരു ന്യൂനത കൊണ്ടാണ് അദ്ദേഹത്തിന് ജാഹിൽ എന്ന പേര് ലഭിക്കപ്പെട്ടിട്ടുള്ളത്. ജാഹിലൊക്കെ സുപരിചിതനായ അദ്ദേഹം, കുറിച്ചൊന്നും നീട്ടി പറയേണ്ടതില്ല, എല്ലാവർക്കും അറിയാം ജാഹിലിനെ കുറിച്ച്. അദ്ദേഹം ഒരുപാട് ഗ്രന്ഥങ്ങൾ എഴുതിയ ഒരാളാണ് ജാഹിൽ. അതുപോലെ ജാഹിൽ അബു ഉസ്മാൻ ബിൻ അബു ഉസ്മാൻ
ഉമർ അമ്രബിന് ബഹർ എന്നാണ് പേര്. അബു ഉസ്മാൻ അമ്രബിൻ ബഹർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ആദ്യം നമ്മൾ ഓർത്ത് വെക്കുക. പിന്നെ പറയുക, കിതാബാണ്, കിതാബുൽ ബയാൻ വ തബീൻ കഴിഞ്ഞ കുസ്തയിൽ വന്നിട്ടുണ്ട്. കിതാബുൽ ഹയവാൻ, കിതാബുൽ മഹാസിൻ വൽ അദദാദ്, കിതാബുൽ മഹാസിൻ വൽ അദദാദ് അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥമാണ് എന്നും കൂടെ കൂട്ടത്തിൽ ഓർത്ത് വെക്കുന്നത് നല്ലതാണ്. അവ്വലു ആലിമിൻ, അവ്വലു ആലിമിൻ അറബി, അവ്വലു ആലിമിൻ അറബിയൻ ജമീഉ ബൈന ഹദ്ദി വൽ ഹസൽ, ജദ്ദ് വൽ ഹസലിൻ്റെ ഇടയിൽ ആദ്യം ഒരുമിച്ച് കൂടിയ വ്യക്തിയാണ് എന്ന് ഇദ്ദേഹത്തെ പറ്റി പറയാൻ പറ്റും. പിന്നെ ഒരുപാട് ഗ്രന്ഥങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്, എല്ലാം കൂടി വായിക്കുന്ന കിതാബ് താജ് എന്ന ഗ്രന്ഥമാണ്. പിന്നെ കിതാബുൽ ബുഹല എന്നുള്ള ഗ്രന്ഥമാണ്. അതുപോലെ അനാസിറുൽ ആദാബ് തുടങ്ങിയ ഒരുപാട് ഗ്രന്ഥങ്ങൾ, കിതാബ് റദ്ദു അലൽ മുഷബ്ബഹ, കിതാബ് റദ്ദു അലൽ യഹൂദ്, കിതാബുൻ ഹൽക്കുൽ ഖുർആൻ, ഫദീലത്തുൽ മുഅ്തസില, ഇങ്ങനെ തുടങ്ങിയ ഒട്ടനവധി ഗ്രന്ഥങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. കട്ടിക്കൊണ്ടു പോകുന്നില്ല. അടുത്തത് സാഹിബ് കിഫാ നബിക്ക്, ആ ബൈത്തിൻ്റെ കസീദയുടെ സാഹിബ് ആരാണ്? ഇമ്രുൽ കൈസ് ഇത് അറിയാത്ത ആരുണ്ടാവില്ല. അടുത്തത് സാഹിബ് കിതാബുൽ അയ്യാം ഫിൽ ആദാബിൽ ഫിൽ അദബിൽ ജാഹിലി ദുആ അൽ കർവാൻ, ഇതും എല്ലാവർക്കും അറിയുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ദുആ അൽ കർവാൻ, അദബിൽ ജാഹിലി, അയ്യാം സിറാസാത്തിയാണ്, നമ്മുടെ തൊഹാ ഹുസൈൻ്റെ സിറാസാത്തിയും കൂടിയാണിത്. അപ്പോൾ എല്ലാവർക്കും അറിയാം, ഈ ഇദ്ദേഹം തൊഹാ ഹുസൈൻ്റെത് 1889 ജനിച്ചത്, 1973 മരണപ്പെട്ടത്. അമീദുൽ അറബിയ, അമീദുൽ അദബിൽ അറബിയ എന്ന പേരിലാണ് ഇവർ അറിയപ്പെടുന്നത്. അദ്ദേഹത്തൂറാണ്. ഇദ്ദേഹം ജാമിയത്തുൽ ഇസ്കന്ദരിയ ഉണ്ടാക്കിയിട്ടുണ്ട് 1943. അതുപോലെ ഒരുപാട് ഗ്രന്ഥങ്ങൾ, വിവാദ ഗ്രന്ഥങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള ഒരാളും കൂടിയാണ്. 1958 ജായിദത്ത് ദൗലത്ത് തക്ദീരിയ വരെ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഐനുഷംസ്, ജാമ്യ ഐനുഷംസ് മൂപ്പർ ഉണ്ടാക്കിയിട്ടുണ്ട് 1950. ഇദ്ദേഹത്തെ വിദ്യാഭ്യാസ മന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ട വർഷം 1950. പിന്നെ ഇദ്ദേഹത്തിന് ഒരുപാട് ഗ്രന്ഥങ്ങളുണ്ട്. അയ്യാം സിറാസാത്തിയ പറഞ്ഞു, 3 ജുസ് ആണത്. അത് മജല്ലത്തുൽ ഹിലാലാണത് പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുള്ളത്. ഹദീസുൽ അർബി, അതും വളരെ പ്രധാനപ്പെട്ടതാണ്. അഷ്ഷെയ്ഖാൻ, അബൂബക്കർ ഉമറിനെ കുറിച്ച് എഴുതിയ ഗ്രന്ഥമാണ് അഷ്ഷെയ്ഖാൻ. അതുപോലെ അല ഹാമിഷി സീറ ഇമ്പോർട്ടൻ്റ് ആണ്, സീറത്തു നബി, 3 ജുസ് ആണ്. അത് ജായിദുദ് ദൗല വരെ ഗ്രന്ഥത്തിന് കിട്ടിയിട്ടുണ്ട് എന്ന് ഓർക്കുക. പിന്നെ പ്രധാനപ്പെട്ടതാണ് ഫിഷീർ ജാഹിലിയ, ഇത് അദ്ദേഹം ജാമ്യത്തിന് മിസ്രിയ പള്ളിയിൽ അദ്ദേഹം ക്ലാസ് എടുത്ത ക്ലാസ്സുകളാണ്. ഒരുപാട് വിവാദത്തിന് വഴിയൊരുക്കിയ ഗ്രന്ഥം കൂടിയാണ് ഇത്. ഓക്കെ, ഇത് ഈ ഒരു ഗ്രന്ഥത്തിനാണ് മറുപടി എഴുതിയത്. ഇന്നലത്തെ ചോദ്യം, തഹത്തർ ആയത്തുൽ ഖുർആൻ്റെ മുസന്നിഫായ സാദിഖ് റാഫി ഇതിന് മറുപടിയായിട്ട് എഴുതിയിട്ടുണ്ട് എന്നും കൂടി ഓർക്കുക. ഫിൽ അദബുൽ ജാഹിലിയ മറ്റൊരു ഗ്രന്ഥമാണ്. ഷീറുൽ ജാഹിലിയയിലെ തെറ്റുകളൊക്കെ തിരുത്തിയാണ് ഫി അദബുൽ ജാഹിലിയ എന്നും കൂടി ഓർക്കുന്നത് നല്ലതാവും. പിന്നെ അൽ മുഅദ്ദിബൂന ഫിൽ അർദ്, കഥകളുടെ മജ്മു, 11 കഥകളുടെ ഒരുമിച്ചുള്ള മജ്മുഅയാണ് അൽ മുഅദ്ദിബൂന, അൽ മുഅദ്ദിബൂന ഫിൽ അർദ് എന്നുള്ളത്. ദുആ അൽ കർവാൻ ദിവായത്താണ്, ഒരു പെൺകുട്ടിയുടെ ലേഡിയുടെ കഥയാണ് ഇതിൽ പറയുന്നത്, ദുആ അൽ കർവാൻ. അതുപോലെ അൻ നളറാത്ത് ഫിൻ നളറാത്ത്, അവലും മക്കാലയാണ് ഇത്. ഇതും കൂടി നോർക്കും, നളറാത്ത് പോലെ ഗ്രന്ഥങ്ങൾ വേറെ ഉണ്ട്. അൻ നളറാത്ത് ഫിൻ നളറാത്ത്, ഇത് ത്വഹ ഹുസൈൻ്റെ ആദ്യത്തെ മക്കാലയാണ്. ജന്നത്തുൽ ഹൈവാൻ, ജന്നത്തുൽ ഷൈത്താൻ, ബുറാൻ, കിസറുൽ മസ്ഹൂർ, തൗഫീഖ് അൽ ഹക്കീമിൻ്റെ കൂടെ എഴുതിയ ഗ്രന്ഥമാണ്. ഫിസ്വൈഫ്, അതുപോലെ അഹ്ലാമു ഷഹർസാദ്, ത്വഹ ഹുസൈൻ്റെ പ്രധാനപ്പെട്ട ഗ്രന്ഥമാണ്. അൽവാന് മജ്മുഉൽ മക്കാലാത്ത്, ഇങ്ങനെ ഗ്രന്ഥം കൂടി ഉണ്ട് എന്ന് ഓർക്കുക. അടുത്തത് സാഹിബ് കിതാബ് അൽ ഇർബാൽ വസബ്ഉന കർമ അല ദർബ്, സാഹിബ് അൽ ഇർബാൽ, ഇത് മിഖായിൽ നൈമാണ് അതിന് ആൻസർ. ഓക്കെ, ഇതിൽ ഒരു ക്വസ്റ്റ്യൻ, ഏഴാമത്തെ ക്വസ്റ്റ്യൻ, അൽ ഇർബാലി സബ്ഉന കർമ അല ദർബ്, ഇതിൻ്റെ മുസന്നിഫാരാണ്, ഇതിലെ അടയാളപ്പെടുത്തിയത് തെറ്റിപ്പോയതാവാം. മിഖായിൽ നൈമയാണ് ആൻസർ. ഓക്കെ, നിമാൽ നൈമയുടെ പ്രധാനപ്പെട്ട ഗ്രന്ഥങ്ങളൊക്കെയാണ് ഇത്. ഹിംസുൽ ജഫൂൻ, മജ്മുഅത്തുൽ അഷ്ആറാണ് ഇംഗ്ലീഷിലുള്ള, അത് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട് ഈ അറബിയിലേക്ക് മുഹമ്മദ് സ്വാബി എന്നവർ. നെഹ്റുൽ മുതജമ്മിദ്, അന്നെഹ്റുൽ മുതജമ്മിദ് കസീദയാണ്, പ്രസിദ്ധമായ കസീദയാണത്. അതുപോലെ സബഉൻ സിറാസാത്തിയാണ്. അതുപോലെ കർമ അല ദർബ്, ഇർബാലി ഫി ഇർബാൽ ജദീദ്, അൽ അബാ വൽ ബനൂന്, ഇതൊക്കെ മിഖായിൽ നൈമയുടേതാണ് എന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, സിന്ധുഹൽ ജദീദ്, മുദാക്കിറത്തുൽ അർക്കുഷ്, കാനമാ കാന, അകാബിർ, ഫി മഹബ്ബുർ റീഹ്, സാദുൽ മഅദ്, മറാഹിൽ തുടങ്ങിയ ഗ്രന്ഥങ്ങളൊക്കെ മിഖായിൽ നൈമയുടേതാണ്. നാസിക് ഷുഹ്റൂബ് എന്നാണ് ഇവർ അറിയപ്പെടുന്നത്. ഓക്കെ, ഇത്രയാണ് ഇവരെ പറ്റിയിട്ട്. ഷായിർ, നാക്കിദുൻ, അദീബുൻ, ലബനാനിയൻ, മസ്രഹിയുൻ, കാത്തിബുൻ, കസസ് എന്നൊക്കെയാണ് ഇവർ അറിയപ്പെടുന്നത്. ഓക്കെ, ഇത്രയാണ് ഇദ്ദേഹത്തെ കുറിച്ചിട്ട് പറയാനുള്ളത്. ഷമായിലിൻ നബവിയ, ഇനി പെട്ടെന്ന് വിഷയത്തിലേക്ക് പോവാണ്. ഷമായിലിൻ നബവിയ ആ രീതിയതാണ് തുർമതിയുടെ, തിർമതി എന്നാണ് പറയുക, തിർമിതി. അപ്പോൾ തുർമതി എന്ന് പറയാറുണ്ട്, തിർമിദ് എന്നും പറയാറുണ്ട്. അപ്പോൾ തുർമതി ഇമാമിൻ്റെ ഷമായിൽ നബിയാണ് വിധങ്ങളുടെ വർണ്ണനകൾ, കണ്ണിൻ്റെ ഓരോ അവയവങ്ങളുടെയൊക്കെ പ്രത്യേകതകൾ എടുത്ത് പറയുന്ന ഒരു ഗ്രന്ഥമാണ് ഷമായിലിൻ നബവിയ. അദീബം മിൻ കിബാരിൽ കുത്താബിൽ ഹുഫി തൊരീക്ക്, അതുപോലെ ഹുയൂത്തുൽ അങ്കബൂത്ത്, ഇതൊക്കെയുള്ള അബ്ദുൽ ഖാദിർ മാസിനിക്കാണ് എന്നോർത്ത് വെക്കുക. ഫിത്തൊരിക്കൊക്കെ, അതുപോലെ അബൂ കിലബ, അബൂ തമ്മാമൽ മുത്തനബി ഹക്കീമാണ്, ഇന്നമ ഷായർ ഡാഷ്, ഇത് ബുഹ്തൊരിയാണ്, ഷായർ ബുഹ്തൊരിയാണ്, ഹക്കീമാണ് മുത്തനബിയും അബൂ തമ്മാം എന്ന് പറയപ്പെട്ടിട്ടുണ്ട്. കിതാബ് ഖാത്തിബ് അഷിഫ, അഷിഫ എന്ന് എഴുതിയത് പ്രസിദ്ധമായ ഗ്രന്ഥമാണ്, ഇബ്നു സീനയാണ് എഴുതിയിട്ടുള്ളത്. അൻതറത്തുബിൻ ഷദാദിൻ്റെ കബീല ഏതാണ്? അബസ്, അതെല്ലാവർക്കും അറിയാം. പിന്നെ അമ്രുബിൻ ഗുൽസുമിൻ്റെ തവലബ് എന്നുള്ളതും അറിയാം. സാഹിബ് കിസ്സത്ത് സാറ, സാറ എന്ന് പറയുന്ന കിസ്സ ആ രീതിയാണ്, അക്കാദ് എഴുതിയതാണ്, എല്ലാവർക്കും അറിയാം. അക്കാദിനെയും സുപരിചിതമാണ് എല്ലാവർക്കും. അക്കാദ് എഴുതിയ ഹുസൈനെ പോലെ പ്രധാനം അർഹിക്കുന്ന ഒരാൾ ഇംലാക്കുൽ അദബുൽ അറബി എന്നാണ് ഇപ്പോൾ അറിയപ്പെടുന്നത് തന്നെ. പിന്നെ ഒരുപാട് ഗ്രന്ഥങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ഇഖ്ലത്തു സബാഹ്, ബഅദുൽ ആസിർ, അദ് ദീവാനു ഫീ നഖ്ദുൽ അദബി, സാറ എന്ന് പറയുന്ന റിവായത്താണ്, അബുകരിയ,
അന എന്നുള്ള സിറാസാത്തിയാണ്, അക്കാദിൻ്റെ പ്രധാനപ്പെട്ട ഒന്നാണ്. അന സിറാസാത്തിയ അക്കാദിൻ്റെതാണ്. ഹദിയത്തുൽ കർവാനാണ് ആരുടേത്? അക്കാദിൻ്റെത്. ദുആഉൽ കർവാനാണ് തുഹാസൈൻ്റെത്. ആബിറു സബീൽ, ആസിറൻ മാരിബ്, മുഹമ്മദ്, മസീഹ്, ഇബ്ലീസ്, അള്ളാഹു, അബുനവാസം തുടങ്ങിയ ഒട്ടനവധി ഗ്രന്ഥങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അതുപോലെ യോമുൽ മഅദും വരെ ഒരു ഖസീദയും കൂടിയാണ് ഓർത്ത് വെക്കുക. മ്യൂസിക്കി, അതുപോലെ ഖസീദ നൂനിയ, ഖസീദ അംരിയ തുടങ്ങിയ ഒക്കെ മൂപ്പർക്ക് ഉണ്ട് എന്നും കൂടി നിങ്ങൾ ഓർത്ത് വെക്കുക. അവൽ മിസ്രീൻ ഇസ്തഖ്ബലി ഫലാദുൽ ഹുക്കുമിയ, ഗവൺമെൻറ് ജോലി സ്വീകരിച്ച ആദ്യത്തെ മിസ്രിയും കൂടിയാണ് അക്കാദ് എന്നുള്ളത്. ഇങ്ങനെ ഒരുപാട് പ്രത്യേകതകൾ ഇദ്ദേഹത്തിനൊക്കെ ഉണ്ട് എന്നർത്ഥം. ഇനി പോട്ടെ, ഇനി പറയുന്നത് ഇമാമൻ നുഹാത്തുൽ അറബ്, അറബികളുടെ നഹവിൻ്റെ വിഷയത്തിൽ ഇമാം അറിയപ്പെടുന്നത് സിബവഹിയാണ്. അബ്ദത്തുർ റുസ്വർ മിനിഷർക്ക് ആരുടേതാണ്? തോഫിക്കൽ ഹക്കീമിൻ്റെതാണ്. തോഫിക്കൽ ഹക്കീമിനെ പറ്റിയിട്ടൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് മറ്റുമ്പോൾ അതിലൊക്കെ പറഞ്ഞിട്ടുണ്ട് തോഫിക്കൽ ഹക്കീമിനെ കുറിച്ച്. നിങ്ങളവിടെ വീഡിയോ കാണാത്തവർ നോക്കുക. സഹൽ ഖഫ് തുടങ്ങിയ മസ്രഹിയത്തിൻ്റെ ആളാണ്. ഷഹർസാദ്, ബ്രാക്സ, സുലൈമാനുൽ ഹക്കീം, ബി ജമാലിയുൻ, അൽ മലിക്കുൽ ഒദീബ്, ഇതൊക്കെ മസ്രഹിയത്തുകളാണ്. അൽ ഖിസ്റുൽ മസ്ഹൂർ എന്താ പറഞ്ഞാൽ ഖിസ്റുൽ മസ്ഹൂർ ഉംറയുടേതുണ്ട്. അതുപോലെ വരെ പ്രധാനപ്പെട്ട ഗ്രന്ഥങ്ങൾ അതൊക്കെയാണ്. സഹറത്തുൽ ഉംറ്, സിജ്നുൽ ഉംറ്, ഷദ്രത്തുൽ ഹക്കം, അബ്ദത്തു ഷെയ്ത്താൻ, റാഖിസത്തുൽ മഅബദ്, അങ്ങനെയൊക്കെയുള്ള ഗ്രന്ഥങ്ങൾ മുപ്പരുടേതാണ്. യോമിയാത്തുൽ നായിബ് ഫിൽ അരിയാഫ്, ഔദത്തുൽ റൂഹ്, ഒരുപാട് ഗ്രന്ഥങ്ങൾ നമ്മുടെ തോഫിക്കുൽ ഹക്കീമിനുണ്ട് എന്നും കൂടി. റായിദ് മസ്റത്ത് സിഹ്നിയ എന്ന പേരിലാണ് തോഫിക്കുൽ ഹക്കീം അറിയപ്പെടുന്നത്. ഓക്കെ.